സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാനി. ക്രിസ്തുനാഥൻ എങ്ങനെ ഒരേ സമയം ദാവീദിന്റെ പുത്രനും ദാവീദിന്റെ കർത്താവുമാകുന്നു എന്നൊരു ചർച്ചയുണ്ട് ലൂക്ക 20. അതിനുശേഷം നാഥൻ ഫരിസേയരെയും മതപ്രമാണികളെയും വിമർശിക്കുന്ന ഒരു ഭാഗവുമുണ്ട്. അവർ തങ്ങളുടെ സംരക്ഷണത്തിന് ഏൽപ്പിച്ചിരിക്കുന്ന ദൈവിക നിയോഗമായ വിധവയുടെ ഭവനങ്ങൾ പോലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കൈയടക്കുന്നു. എന്നിട്ട് അതേസമയം മനുഷ്യരുടെ മുൻപിൽ മഹത്വം കാംക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരായി കാണപ്പെടുന്നു. അതിന്റെ തൊട്ടുപിന്നാലെയാണ് നാഥൻ ഒരു വിധവയുടെ കാണിക്കയും ശ്രദ്ധിക്കുന്നത്. അതിനെക്കുറിച്ച് ഒരു പാഠം പകരുന്ന ഭാഗമാണിന്ന് ലൂക്ക 21:1-4. രണ്ട് തലങ്ങൾ ഈ വിധവയെ നിരീക്ഷിക്കുന്നത് വഴി നമുക്ക് പഠിക്കാനാകും. ഒന്ന്, അവൾ ഒരു സാമൂഹിക ചൂഷണത്തിന്റെ ഇരയാണ്. അവളെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായവർ അവളുടെ സ്വത്തും അവളെയും വിഴുങ്ങുന്നു. എന്നിട്ട് അവർ സ്വയം വില കൂടിയവരായി ഭാവിക്കുന്നു, ഇവളെ വിലയിടിച്ചു കാണുകയും ചെയ്യുന്നു. ഇന്നലെ നാം കണ്ട ആ മേനി നടിക്കൽ തന്നെ തിരുമേനി, സുപ്പീരിയർ ബോഡി, പിന്നെ അവമേനി, ലെസർ ബോഡീസായി നാം വേർതിരിച്ചു കാണുകയാണ്. എന്നാൽ നാഥന് ഇങ്ങനെ പക്ഷപാതമില്ലല്ലോ. അതിനാൽ അവൻ ഈ ചെറുനാണയത്തിന്റെ കിലുക്കം പോലും മുഴങ്ങിക്കേൾക്കുകയാണ്. ഈ വിധവയുടെ മനോഭാവമാണ് ഇവിടെ വിളങ്ങുന്ന രണ്ടാമത്തെ തലം. തനിക്ക് ദാരിദ്ര്യം മാത്രമാണ് കൈമുതൽ എന്നിരിക്കലും അവൾ തന്റെ സമ്പാദ്യത്തിന്റെ അവസാനത്തെ തൊട്ടും ദൈവസന്നിധിയിൽ നിക്ഷേപിക്കുകയാണ്. ദൈവിക യത്നത്തിൽ അവളെക്കൊണ്ട് സാധിക്കുന്നത് ചേർത്ത് വയ്ക്കുന്ന ഒരു പങ്കാളിത്തമാണിത്. പക്ഷെ ആ നിവേദ്യത്തിലും അവൾ ദൈവശരണത്തിന്റെ ഉത്തുംഗ ശൃംഗങ്ങളാണ് ഏറുന്നത്. കാരണം അത് അവളുടെ അവസാനത്തെ ചില്ലിക്കാശാണ്. ഇനി മേലിൽ അവൾക്ക് സ്വന്തമായി ഒന്നുമില്ല, ദൈവമല്ലാതെ. ഇന്ന് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സമർപ്പണ തിരുനാളാണ്. വിശുദ്ധ ഗ്രന്ഥത്തിന് പുറത്ത് അപ്രമാണികമായ പൗരാണിക ഗ്രന്ഥങ്ങളിലാണ് ഈ സംഭവം വിവരിക്കപ്പെടുന്നത്. പൗരസ്ത്യ സഭകൾ വളരെ അർത്ഥഗൗരവത്തോടെ ഈ തിരുനാൾ 6-ാം നൂറ്റാണ്ട് മുതൽ കൊണ്ടാടുന്നുണ്ട്. ബാലികാമറിയത്തിന് 3 വയസ്സായപ്പോൾ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് അവളുടെ മാതാപിതാക്കൾ അവളെ കാഴ്ചവെച്ചു. പിൽക്കാലത്ത് ദേവാലയത്തിന്റെ സ്വന്തമായി അവൾ ജീവിച്ചു എന്ന ധാരണയാണ് ഇതിനാധാരം. മറിയത്തിന്റെ അമരോത്ഭവവും ദൈവമാതൃത്വവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ജീവിതരേഖയായിട്ടാണ് ഇതിനെ നോക്കിക്കാണുന്നത്. കാരണം മറിയം പിന്നീട് യഥാർത്ഥ ദേവാലയമായി തീരുന്നുണ്ട്. തന്റെ രാജാവും കർത്താവുമായവനെ ഗർഭത്തിൽ വഹിച്ചുകൊണ്ട് ദൈവമാതാവിന്റെ ദേവാലയ പ്രവേശം എന്ന് ഗ്രീക്ക് സഭ ഈ തിരുനാളിനെ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ഇന്ന് സങ്കീർത്തനം 24. ഇതുപോലെ ദേവാലയത്തിലേക്ക് ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ വഴികളെ അത് അടയാളപ്പെടുത്തുന്നുണ്ട്. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കാനായി തുറന്നിടുന്ന പുരാതന കവാടങ്ങളെക്കുറിച്ച് ദ ഏൻഷ്യന്റ് ഡോഴ്സ്. രാജാവ് വിജയഭാവനായി എഴുന്നള്ളി വരുന്ന ഒരു പ്രദക്ഷിണ ഗീതമാണത്. അത് ആരാധനയുടെ യഥാർത്ഥ ഭാവങ്ങൾ ഉണർത്തുന്നു. ദൈവം സിംഹാസനസ്ഥനാകുന്നതിന്റെ രാജകീയ പ്രൗഢിയും ഉണർത്തുന്നു. അതിലുമേറെ അതിന്റെ യുഗാന്ത്യഭാവം, എസ്കറ്റോളജിക്കൽ നേച്ചറാണ് പ്രധാനം. കാലത്തിന്റെ അന്ത്യത്തിൽ നാം നമ്മുടെ രാജാവും കർത്താവുമായവനെ മുഖാമുഖം കാണാൻ വരികയാണ്. ഇന്നലെ ക്രിസ്തുരാജന്റെ തിരുനാളിൽ നാം കണ്ട ആശയങ്ങളെയെല്ലാം സങ്കീർത്തകൻ സംഗ്രഹിക്കുന്നത് പോലെ തോന്നും ഇവിടെ. അവന്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ നമുക്കെങ്ങനെ കുറ്റമറ്റവരായിരിക്കാൻ സാധിക്കും? കാതലായ ചോദ്യമാണ് ഈ സങ്കീർത്തനത്തിന്റെ ഹൃദയഭാഗത്ത്. സങ്കീർത്തകൻ നമുക്കെല്ലാം വേണ്ടി ഈ പടിയേറ്റത്തിൽ നിന്ന് അത് ധ്യാനിക്കുന്നുണ്ട്. ദൈവത്തിന്റെ അനന്തഗഹനമായ പദ്ധതികളിൽ എനിക്കെന്താണ് റോൾ എന്ന് ചിന്തിക്കുമ്പോൾ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കളങ്കമറ്റ ഹൃദയത്തോടെ, നിർവ്യാജമായ എളിമയോടെ അവൻ ദൈവസന്നിധി പോകാൻ തയ്യാറെടുക്കുകയാണ്. ദൈവത്തിന്റെ സാർവജനീയമായ പ്രാപഞ്ചികമായ വാഴ്ചയെ ഇവിടെ നാം വായിച്ചെടുക്കണം. നീതിമാൻ ദൈവത്തിൽ നിന്ന് വരമണിയുന്നുവെന്നും ഇന്ന് വെളിപാട് 14:1-5. യോഹന്നാൻ കണ്ണുയർത്തി നോക്കുമ്പോൾ ദൈവത്തിന്റെ കുഞ്ഞാടിനെ അവൻ കാണുന്നു. അത് സിയോൻ മലയിൽ നിലകൊള്ളുകയാണ്. ദാവീദ് രാജാവിന്റെ തലസ്ഥാന നഗരമാണ് സിയോൺ. ഈ ധ്യാനവഴിയുടെ ആരംഭത്തിൽ നാം ദാവീദും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. ഇന്നലെ ക്രിസ്തുരാജന്റെ തിരുനാളിൽ 2 സാമുവൽ 5:1-3 ദൈവജനവും ദാവീദും തമ്മിലുള്ള ഗാഢമായ ബന്ധത്തെയും നാം ശ്രദ്ധിച്ചിരുന്നു. അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും എന്ന പോലെ ഒരു പരസ്പരൈക്യം. യഥാർത്ഥ ദാവീദ് പുത്രനായ ക്രിസ്തുവിനെ യോഹന്നാൻ ഇതാ കാണുകയാണ് ദാവീദിന്റെ ആരൂഢമായ സിയോനിൽ. നാം അവിടുത്തെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവുമാണ്. ആദം ഹവായി നോക്കി പറഞ്ഞതുപോലെ സഭ കുഞ്ഞാടിന്റെ നിർമ്മല വധുവാകുന്നു എന്നർത്ഥം. തുടർന്ന് വെളിപാടിന്റെ പുസ്തകത്തിൽ നാം അത് കാണും അടുത്ത ദിവസങ്ങളിൽ. അങ്ങനെ ക്രിസ്തു നമ്മളെ ദൈവത്തിനുള്ള ആദ്യ ഫലമായി ശേഖരിക്കുകയാണ്. ആദ്യ ഫലം അപ്പാർക്കി. ക്രിസ്തുവാണ് നമ്മുടെ എല്ലാം ഇടയിൽ നിന്നുള്ള ആദ്യനും പ്രോത്തോസ്, പിന്നെ ആദ്യ ജാതനും പ്രോത്തോത്തോക്കോസ്. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ ദേശപ്രമാണികൾ പ്രോത്തോസ് തൗലാവു അവനെതിരെ ഉപജാപം നടത്തുന്നു. അവൻ ദേവാലയം ശുദ്ധീകരിച്ചതിൽ പിന്നെ ലൂക്ക 19. ഇന്നലെ ലൂക്ക 23 ഇസ്രായേലിന്റെ അധിപന്മാർ, ജനത്തിന്റെ ആദ്യന്മാർ എന്നൊരു അക്ഷരാർത്ഥമാണ് ഇവിടെ അർക്കോന്തസ്. അവർ ക്രൂശിതനായ ക്രിസ്തുവിനെ പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു.
സങ്കീർത്തനം 2 ഇതെല്ലാം പ്രവചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ പ്രവചനം പൂർത്തീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മലയിൽ ദൈവം സ്ഥാപിച്ച അവിടുത്തെ അഭിഷിക്തനായ ദാവീദ് പുത്രനായ ക്രിസ്തുവിനെ കുഞ്ഞാടായിട്ട് ഇന്ന് യോഹന്നാൻ കാണുന്നത്. സങ്കീർത്തനം 2:6. നമ്മുടെ വ്യവസ്ഥകൾ നമ്മുടെ ആദ്യനായ ക്രിസ്തുവിനെ അന്തമില്ലാത്ത ആഴത്തിലേക്ക് തള്ളിക്കളയാൻ ശ്രമിക്കുമ്പോൾ അവനാകട്ടെ ഏറ്റവും ആഴത്തിൽ അകന്നു പോയവരെ പോലും തൻ്റെ ആദ്യ ഫലങ്ങളായി ചേർത്ത് വയ്ക്കുകയാണ്. നാം ദൈവത്തെ ഒന്നാമതായി അംഗീകരിക്കുന്നില്ലെങ്കിലും ദൈവം നമ്മെ എപ്പോഴും ഒന്നാമതായി അംഗീകരിക്കുന്നുണ്ട്, ചേർത്തണയ്ക്കുന്നുണ്ട്. ആദ്യഫലങ്ങൾ എന്നാൽ ദൈവത്തിൻ്റെ സ്വന്തം അവകാശമെന്നാണ് അർത്ഥം. മറിയമെന്ന ആദ്യഫലം ദേവാലയത്തിൽ ദൈവസന്നിധിയിൽ അണയുമ്പോൾ അവളുടെ ജീവിത സൗന്ദര്യം ദൈവത്തിന് സമുന്നതമായ പ്രത്യുത്തരം നൽകിക്കൊണ്ടേയിരുന്നു. ഇനി നമ്മുടെ ഊഴമാണ്,